ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ പുതിയതായിട്ട് വന്ന ഒരു ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും എങ്ങനെയാണ് അത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 1 മില്യണിലേക്കുള്ള ആ ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ കട്ടൊക്കെ നിൽക്കുക. ഇതുപോലെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോസുകൾ ഇതേപോലെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ തിക്കാമോ എന്ന് പറയുന്ന ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. തിക്കാമോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പിനെ പറ്റിയിട്ട് പലർക്കും പല തരത്തിലുള്ള സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ലീഗലായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഫേക്കാണോ, നമ്മളെ ക്യാഷ് പോവോ, അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പണി കിട്ടുന്ന ആപ്പാണോ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യയിൽ പുതിയതായിട്ട് വന്ന ഒരു ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ STCPay പോലെയൊക്കെയുള്ള ക്യാഷ് അയക്കാനും അതുപോലെ തന്നെ റെമിറ്റൻസിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറുക, ഡൗൺലോഡ് ചെയ്യുക, പിന്നെ ഒരു റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 10 riyal നമ്മൾ ക്യാഷ് അയക്കുന്ന സമയത്ത് 10 riyal ഒരു ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ഫെസിലിറ്റി അതിലുണ്ട്. പിന്നെ ഈ ആപ്പിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നത്. ഈ ആപ്പ് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത് പേരൻസിനുള്ള ഒരു സൊല്യൂഷനാണ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് നമുക്കൊന്ന് കൃത്യമായിട്ട് ലെവൽ ചെയ്ത് വരുത്താൻ, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ, പിന്നെ നമ്മുടെ പ്രവാസികൾക്ക് ഉപകരിക്കുന്നത് ഇത് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് ആയിട്ട്, അതുപോലെ തന്നെ ഡെയിലി ബിൽ പേയ്മെൻറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ബില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ, പിന്നീട് നമ്മുടെ മൊബൈൽ നാട്ടിലെ മൊബൈലിലൊക്കെ റീചാർജ് ചെയ്യാൻ, പിന്നെ ചെറുപ്പക്കാർക്ക് ആയിട്ടുള്ള ആളുകൾക്ക് മണി ക്യാഷ് റിസീവ് ചെയ്യാനും, അതുപോലെ തന്നെ ഇൻ്റർനാഷണലി അയക്കാനും, പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്യാൻ, പിന്നെ സ്പ്ലിറ്റ് ദ ബിൽ. അതായത് ഇപ്പോൾ ഒരാൾ എക്സ്പെൻസ് ചെയ്തു, ഇപ്പോൾ ഒരാൾ ഹോട്ടലിൽ കയറി, ആൾ ഭക്ഷണം കഴിച്ചു, 100 riyalിൻ്റെ ബില്ലാണ്, 4 ആൾക്കാരുണ്ട്. അപ്പോൾ 4 ആൾക്കാരും ഇത് ഡൗൺലോഡ് ചെയ്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിലെ സ്പ്ലിറ്റ് ബില്ല് ചെയ്താൽ ഓരോ ആളുകൾക്ക് 25 riyal വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ കണക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊന്നും മറ്റുള്ളൊരു ആപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ ബിസിനസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. നമുക്ക് QR കോഡ് ഫെസിലിറ്റി ഉണ്ട്. ആ ഒരു QR കോഡ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ക്ലിയർ ചെയ്ത് വെക്കാൻ, സ്റ്റാഫ് മാനേജ്മെൻറ്റ്, പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസ്, നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ്, നമുക്കൊരു മാസം എത്ര എക്സ്പെൻസ് ഉണ്ടായി എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ കാർഡ് ആഡ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം 1-2 ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ അത് ആഡായി, പിന്നെ ക്യാഷൊക്കെ അയക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ഫ്രണ്ട്സുകളും ഉണ്ട്. നല്ല റേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 2021 ആരംഭിച്ച ഈ ഒരു സേവനം ഇപ്പോൾ സൗദി അറേബ്യയിലും UAE ഈജിപ്തിലുമാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ കയറിയിട്ട് തിക്കാമോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ വേണ്ടത് വെച്ചാൽ ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശേഷം നമ്മുടെ ഇക്കാമോ നമ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ നമ്പറിലേക്ക് ഒരു OTP കോഡ് വരും. ആ OTP കോഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നഫാദിൻ്റെ ഒരു പിന്നെ ഒരു വേരിഫിക്കേഷൻ്റെ മെസ്സേജ് വരുന്നതായി കാണാം. അത് ഒരു സൈബർ സെക്യൂരിറ്റിയാണ്. നമ്മൾ അപ്ഷുവറായിട്ട് കണക്റ്റഡ് ഉള്ള ഒരു ആപ്പാണ് നഫാദ് ആപ്ലിക്കേഷന്. അപ്പോൾ ഇതിൽ 82 ആണ് വരിക. നഫാദിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിൽ 82 എന്ന നമ്പർ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മുടെ അഡ്രസ്സ് ഒന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഒക്കെ ഇതിലുണ്ടാവും. ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്ഥലവും മറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മുടെ ജോലി, അതുപോലെ തന്നെ നമ്മുടെ സാലറി, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ലാസ്റ്റ് ഓക്കെ അടിച്ചു കൊടുക്കുക. ലാസ്റ്റ് വരുന്ന 2 ഓപ്ഷനിലും നമ്മൾ നോ എന്നത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഐഡിയോ വെച്ചിട്ട് അത് കൺഫേം ചെയ്യാണ്ടി പറയും. അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നോ താങ്ക്സ് എന്നത് സെലക്ട് ചെയ്യുക.
പിന്നീട് നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ ആപ്പിൾ പേ വഴി ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ട് ക്യാഷ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. 100, 200, 500 അതിലെ കുറച്ച് ഓപ്ഷന് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. മുകളിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എമൗണ്ട് അതിലുണ്ടെങ്കിൽ അത് കാണിക്കും, പിന്നെ ക്യാഷ് ആഡ് ചെയ്യാനുള്ള സിസ്റ്റം, പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽ എന്നുള്ളതിൽ നമുക്കൊരു ഒരു ഐബാൻ നമ്പറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൽ ആഡ് മണി, അതുപോലെ തന്നെ ട്രാൻസ്ഫർ മണി, റിക്വസ്റ്റ് മണി, പിന്നെ എന്താ പറയുക, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ, സ്പ്ലിറ്റ് ക്യാഷ്, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ്, ഈ ഓപ്ഷനൊക്കെ ഇതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ബഡ്ജറ്റ്, നമ്മുടെ വരുന്ന സാലറി, അതുപോലെ തന്നെ ഇതിൽ തന്നെ ക്യാഷ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ബഡ്ജറ്റ് കൂട്ടണം എന്നില്ല കേട്ടോ. ഇതിൽ തന്നെ നമുക്കൊരു കാൽക്കുലേറ്റർ സിസ്റ്റത്തിൽ നമുക്ക് കണക്ക് കൂട്ടാം, നോർമലായിട്ട് ചിലവായത്, അതുപോലെ തന്നെ ബില്ലടച്ചത്, പിന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചിലവാക്കിയത്, ഹെൽത്തിന് വേണ്ടി ചിലവാക്കിയത്, പിന്നെ പെട്രോൾ അടിച്ചത്, അങ്ങനെ പിന്നെ നമ്മൾ മറ്റുള്ള എക്സ്പെൻസ്, പിന്നെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും കഴിയും. എന്താണ് പുതിയൊരു എക്സ്പെൻസ് ഉള്ളത്, ഇതിലില്ലാത്ത വേറൊരു എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്ത് ജസ്റ്റ് ഇതേപോലെ നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് മാസാവസാനം അങ്ങനെ ജസ്റ്റ് നോക്കാം, എത്ര പൈസയായി, ഞാൻ ഇതിന് എത്ര പൈസ ചിലവഴിച്ചു, ഇന്ന പെട്രോൾ അടിക്കാൻ എത്ര ചിലവഴിച്ചു, അങ്ങനെയൊക്കെ നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടും നമ്മുടെ ലൈഫിൽ. ഇതിനായിട്ട് തന്നെ പലരും പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഒറ്റ ബദലായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊരു കാർഡ് നമുക്ക് തരുന്നുണ്ട്. അത് ഫിസിക്കലായിട്ടുള്ള ഒരു കാർഡുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള കാർഡുണ്ട്. ഫിസിക്കൽ കാർഡിന് നമുക്ക് കാണാം 48 riyal ചാർജ് വരുന്നത്. ഡിജിറ്റൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 48 riyal എടുത്തൊരു കാർഡ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഡിജിറ്റൽ കാർഡ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കാർഡിൻ്റെ സിസ്റ്റത്തിൽ പോയാൽ നമുക്ക് കാർഡ് കിട്ടും, ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്യുക. എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർഡ് ലഭിക്കും. അതിന് മുന്നേ ആ കാർഡിനൊരു പാസ്വേഡ്, നമ്മളെ ATM കാർഡാണത്. അപ്പോൾ ATM കാർഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പാസ്വേഡ് കൂടെ കൊടുക്കുക, 4 അക്കമുള്ള, 2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കൊടുത്താൽ ആ ഒരു കാർഡ് ആക്റ്റീവായി വരും. പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ആപ്പിൾ പേയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു സിസ്റ്റവും ഇതിൽ കാണുന്നുണ്ട്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതിന് അവർ 1%, അതായത് 1% ക്യാഷ് ബാക്കും നൽകുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാം ഇൻ്റർനാഷണൽ റെമിറ്റൻസിന് 0 fees, അതായത് 200 riyal അയക്കുന്ന സമയത്ത്, അതായത് 500 riyal ചോട അയക്കുന്ന സമയത്ത് 3.45 riyal ചാർജ് വരുന്നുണ്ട്. നമ്മൾ 500 riyal മുകളിലേക്ക് അയക്കുമ്പോഴാണ് 0% വരുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒരു ഐബാൻ നമ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് കിട്ടും. പിന്നെ അതിൽ തന്നെ ആഡ് മണി എന്നുള്ളത് കൊടുത്താൽ നമ്മൾ ആപ്പിൾ പേയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് എത്രയാണ് എമൗണ്ട് സെലക്ട് ചെയ്യേണ്ട, ഇതിൽ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ എമൗണ്ട് അടിക്കുക, കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചാൽ ആ എമൗണ്ട് കയറുന്നതാണ്. മുന്നേ കുറച്ച് ആളുകൾക്ക് ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അത് അയക്കാനും കാർഡ് ആഡ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ് ഈ ഒരു സ്പ്ലിറ്റിംഗ് ബില്ല് എന്നുള്ളത്. അതായത് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനോ അല്ലെ ഫിലിമിനൊക്കെ പോയി ഒരാളായിരിക്കും ചിലപ്പം പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഈ ഫ്രണ്ട്സുകളൊക്കെ യൂസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് കൂടി ഇത് കാണാൻ പറ്റുന്ന രീതിയിൽ മെസ്സേജ് ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലുള്ള ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം അവർക്കൊരു ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിത് ഓക്കെ അടിക്കുന്ന സമയത്ത് അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോകും. ഇനി അവർക്ക് ക്യാഷ് തരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് മണി എന്നുള്ളത് കൊടുത്താൽ അവർക്ക് അവരോട് നമ്മൾ ക്യാഷ് ചോദിക്കുന്ന ആ ഒരു രീതി കൂടിയൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി എങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് ക്യാഷ് അയക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ റെമിറ്റൻസ് എന്ന നിലയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു പിന്നെ പേജിലാണ് കാണുക. ഇവിടെ നമ്മൾ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക, അതായത് എവിടേക്കാണോ അയക്കേണ്ടത് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഡയറക്റ്റ് ബാങ്ക്, അതുപോലെ തന്നെ ക്യാഷ് പിക്കപ്പ്, 2 സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബാങ്കാണ് സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു. അപ്പോൾ നമ്മൾ ഫുൾ നെയിം, അതായത് ബെനിഫിഷ്യറി ആരാണെന്ന് വെച്ചാൽ അവരെ ഫുൾ നെയിം ഇവിടെ അടിക്കുക. പിന്നെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ ആ ഒരു പിന്നെ അക്കൗണ്ട് പിന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോള് വരും. കോള് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ 1-ാം നമ്പറിലാണ് കൺഫോമേഷൻ ഉള്ളത്, ഒന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായി കോള് കട്ടാവുന്നതാണ്.
കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബെനിഫിഷ്യറി ഇവിടെ ആഡായി എന്നുള്ള മെസ്സേജ് കാണാം. ഞാനതിൽ ബാങ്കും ഡീറ്റെയിലും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഏതാണോ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള വെച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ, ഇപ്പോൾ 1 റിയാലിന് 21.93 ഹലാലാണ് അതിൻ്റെ ചാർജ് ഉള്ളത്. ഇപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് എമൗണ്ടാണ് അതിൽ കാണിക്കുന്നത്. ഒരു മാസം ഏകദേശം 20,000 റിയാൽ വരെ ഈ ഒരു ആപ്പ് വഴി അയക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ ഇന്ത്യൻ റുപ്പീസ് എത്ര എന്നുള്ളത് കാണിച്ചു. എന്തിനാണ് നമ്മൾ ഈ അയക്കുന്ന പർപ്പസ് എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഫാമിലി മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓക്കെ അടിച്ച് കൊടുക്കുക. ഓക്കെ അടിച്ച് കൊടുത്താൽ പിന്നെ താഴെയുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിക്ലറേഷൻ വരും. അത് ഓക്കെ ആയാൽ ആ ക്യാഷ് പോകുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്യാഷ് ആഡ് ആവുന്നുണ്ട് എന്നാണ് അയച്ച സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറഞ്ഞത്. സോ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഒരു ബെനിഫിഷ്യറി വേണ്ട, ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടത് ഭാഗത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ആ ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൗദി പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ അടങ്ങിയ വീഡിയോസുകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് സൗദി ടിപ്സ് എന്നുള്ള ആ ഒരു പിന്നെ ഒരു ഫോൾഡർ കാണാം. അതിൽ നമ്മൾ സൗദിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൗദിയിലുള്ള മറ്റു സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അംഗമാവാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ പുതിയ ന്യൂസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സഹായിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാമ.